ബാല്യകാല സുഹൃത്ത് ഡോൺ. അവനെ തിരിച്ചറിയാൻ ഞാൻ അന്നേ പാടുപെട്ടു. മുടിയെല്ലാം വികൃതമായി, കണ്ണിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് അലക്ഷ്യഭാവത്തിൽ. കൊച്ചുനാളിൽ അവൻ എൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിലായിരുന്നു അവന് താല്പര്യം. അതിനെ നിനക്ക് വേണോ? നീ പിടിച്ചു തരുവോ? നീ ഒച്ച ഉണ്ടാക്കാതെ തരുന്നാ മതി, ഞാൻ പിടിച്ചു തരാം. അന്നേ അവൻ വലിയ ശാഠ്യക്കാരനായിരുന്നു. ആരെയും അനുസരിക്കാത്ത ഭാവം. പലപ്പോഴും എനിക്ക് അവനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവനിലെ ശരിയും തെറ്റും ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. ഈ ചെറുക്കന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. ഞാൻ എന്ത് തീരുമാനം ഉണ്ടാക്കാനാ? പറഞ്ഞ അനുസരിക്കാത്ത ഇവന് സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ആര് സഹിക്കും? ആരും സഹിക്കണ്ട, ഞാൻ തന്നെ സഹിച്ചോളാം. അച്ഛനെ അമ്മയെ അനുസരിക്കുന്നത് അവൻ എന്നൊരു കുറച്ചിലായിരുന്നു. ഡോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവന്റെ നല്ല ഭാവിക്കായ സ്വരുക്കൂട്ടിയിരുന്നവയിൽ നിന്നും കുറെ പണം കൊടുത്ത് നല്ലൊരു സൈക്കിള് വാങ്ങി. നമുക്കിത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാലോ? വേണ്ട, പിന്നെ അത് മതി. അവൻ സ്കൂൾ വിട്ടു വരുമ്പോ ഇത് ഓടിച്ചോണ്ട് വരാൻ പറഞ്ഞാ മതി. അവന് സൈക്കിള് വാങ്ങി കൊടുത്തത് കൊണ്ട് ഇന്നു മുതൽ വലിയ സ്നേഹമായിരിക്കും. അങ്ങനെയല്ല, നമുക്ക് അവനോട് സ്നേഹമുണ്ടെന്ന് ഇതുകൊണ്ട് അവൻ മനസ്സിലാക്കും. മകനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട അവർ വളരെ പ്രതീക്ഷയോടെയാണ് വീട്ടിലേക്ക് നടന്നത്. എങ്ങാണ്ടാ കടന്ന പാട്ട സൈക്കിളിന് തളങ്ങുന്ന
പക്ഷെ അവിടെ എത്തിയ രാഷ്ട്രീയക്കാരൻ പ്രശ്നം പരിഹരിക്കേണ്ടതിന് പകരം മറ്റൊരു ദിശയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞാൻ ചൊല്ലിത്തരുന്ന മുദ്രാവാക്യങ്ങൾ ഉറക്കെ ചൊല്ലി എന്റെ പിന്നാലെ വരൂ. വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ, അണിയണിയായി വരുന്നു ഞങ്ങൾ. അലറി അടുക്കും തിരമാല പോലെ വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ. അലറി അടുക്കും തിരമാല പോലെ വരുന്നു ഞങ്ങൾ, വരുന്നു ഞങ്ങൾ. അലറി അടുക്കുന്ന തിരമാല പോലെ വരുന്നത് വിശപ്പാണ്. എന്റെ അവധിയേ എനിക്ക് വിശത്തിട്ട് നിൽക്കാവേലേ. രാഷ്ട്രീയ മുന്നേറ്റം നടക്കുമ്പോൾ വിശപ്പൊരു തടസ്സമായി നിന്നുകൂടാ. ഈ സൈക്കിൾ പൊക്കിയെടുത്തോളൂ, കൊടി കെട്ടിയാൽ ഒരു സൈക്കിൾ റാലിക്ക് ഉപയോഗിക്കാം. മക്കളെ കേൾക്കുക, ക്ഷമിച്ചായിച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറന്നു കളയുക. എടാ ഡോണെ, ആപത്തുണ്ടാകുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇനിയിപ്പൊ നമ്മൾ ഒന്നും പേടിക്കേണ്ട. എന്റെ ഹൃദയത്തിൽ ഉൽക്കടമായ ഒരാശയം തുടിച്ചു നിൽക്കുന്നു. ആ, അതെന്റെ സൈക്കിൾ ഓടിക്കാനുള്ള ആശയം തന്നെയായിരിക്കും. ദിവസം മുഴുവനും നിന്റെ അപമാനം എന്റെ മുന്നിലുണ്ട്. ആരുടെയെങ്കിലും മുമ്പിൽ താഴുക എന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ അപമാനം. ഈ കുട്ടികളുടെ സൈക്കിൾ ഓടിക്കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ?
സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുവിൻ, ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടും. എടാ, നമുക്ക് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കാര്യം എന്താന്ന് നോക്കാം. അല്പബുദ്ധി മുമ്പോട്ട് പോയി ദുരന്തം ഭരിക്കുന്നു. അവർ ദേവതയെ ശരിയാക്കി തരും. ഞാൻ ഈ ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. നീ പറയുന്നൊന്നും കേൾക്കരുതെന്ന് അവര് പറയുന്നു. അല്ലെങ്കിലും ഇവനെ ആര് കേൾക്കാനാ? കണ്ടാലേ അറിയാം ഇവനൊരു പൊട്ടനാണെന്ന്. മഹതി, ഈ കുട്ടികളുടെ സമയം വൈകുന്നു. ഇവരുടെ വേദന കണ്ടിട്ട് ഞാനവിടെ അങ്ങ് തളന്നു പോകുക. ദൈവവുമായുള്ള ഇരിപ്പ് വശം വെച്ച് ഒരു പരിഹാരം ഉണ്ടാക്ക്. എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി അനുഗ്രഹം വഴിഞ്ഞൊഴുകൂ. പ്രശ്നം പരിഹരിക്കാനല്ല അവരും ശ്രമിച്ചത്, എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവരുടെ സാമർഥ്യം വെളിവാക്കി ഒരു മുതലെടുപ്പ് നടത്താനാണ്. വഴിയിൽ വീണു കിട്ടിയ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. ആത്മീയത, അതെനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ രാഷ്ട്രീയം, അതും പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ടി, അതെന്റെ മജ്ജിലും മാംസത്തിലും കുത്തി നിറച്ചിരിക്കുകയാണ്. ചേട്ടാ, ഞങ്ങളുടെ സൈക്കിൾ ഓടുന്നില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? പരീക്ഷയുടെ കുഴപ്പം കൊണ്ടല്ല കുട്ടികൾ പരാജയപ്പെടുന്നത്, ട്രാക്കിന്റെ കുഴപ്പം കൊണ്ടല്ല ഓട്ടക്കാർ വിജയിക്കാതിരിക്കുന്നത്, ഭക്ഷണത്തിന്റെ കുഴപ്പം കൊണ്ടല്ല ദഹനം നടക്കാതിരിക്കുന്നത്, സൈക്കിളിന്റെ കുഴപ്പം കൊണ്ടല്ല സൈക്കിൾ ഓടാതെ. നിങ്ങളുടെ ബുദ്ധി ചിന്ത എന്നിവയെ ഉണർത്താൻ വിദേശ നിർമ്മിതങ്ങളായി ഈ ഔഷധങ്ങൾ കഴിക്കും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. അയ്യോ, എനിക്ക് വേണ്ട, എന്റെ സൈക്കിൾ ഒന്ന് ഓടിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങതാ, ഞാൻ കഴിക്കാം. ഒരു മാസത്തേക്കുള്ളത് വെറും 3,999 രൂപ മാത്രം. ഇതൊന്നര മാസം കഴിച്ചാൽ നല്ല ഫലസിദ്ധി ഉണ്ടാകും. അങ്ങനെ ഒരു ചെറിയ പ്രതിസന്ധിയിൽ അകപ്പെട്ട അവൻ സമൂഹത്തിലെ പലരുടെയും കയ്യിലെ കളിപ്പാവയായി. അവർ പറയുന്നത് എന്തും അവൻ ചെയ്യുമെന്നുമായി. നിങ്ങൾ ചവിട്ടിയാൽ കാലിന്റെ ഇണക്ക് പറയും, രണ്ട് ചിറകമുള്ള ചാകാശത്തു കൂടി അങ്ങ് പറന്നാലോ കയ്യെത്താ ദൂരത്ത്, നോക്കത്താ ഉയരത്തിൽ. ഞാൻ പോയിക്കൊള്ളാം, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നിന്റെ സാമ്പത്തികമൊന്നും എനിക്കില്ലെങ്കിലും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാ നിനക്കൊരാപത്ത് വരാൻ പോകുന്നുവെന്ന് കണ്ടപ്പോൾ ഞാൻ ഇടപെട്ടത്. അല്ലാതെ ഞാൻ ഒന്നിനെയും കണക്ക് പട്ടിക എഴുതി സൂക്ഷിച്ചിട്ടില്ല. നല്ല സുഹൃത്തിനെ ആട്ടിപ്പായിച്ചു, പുതിയ സുഹൃത്തുക്കൾ കാണപ്പെട്ട ദൈവങ്ങളുമായി. നീ പറന്നു നടക്കണം അനന്തതയുടെ വിശാലതയിലൂടെ. നീ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരാം, നിനക്ക് വേണ്ടുന്ന ആയുധങ്ങൾ ഞങ്ങൾ നിനക്ക് എത്തിച്ചു തരും. നിങ്ങൾക്കുള്ള ഒളിത്താവളങ്ങൾ സ്വദേശത്തോ വിദേശത്തോ ഞങ്ങൾ തരപ്പെടുത്തി. നിന്റെ ബുദ്ധിയുടെ കാവൽക്കാരായി ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പോഴുള്ള എന്റെ ചിന്തയാണ് ശരി, എന്റെ സൈക്കിൾ എത്ര വേഗതയിലാണ് പായുന്നത്, ഞാൻ കാണുന്ന കാഴ്ചകൾ എത്ര വ്യത്യസ്തങ്ങളാണ്, എന്റെ ചുറ്റിലുമുള്ളവരെല്ലാം എത്ര വിഡ്ഢികളാണ്.
അവൻ അങ്ങനെയായി മാറി. പക്ഷേ സാധുക്കളായ മാതാപിതാക്കൾക്ക് അവനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ഇളം തലമുറ വഴിമാറിയാണ് സഞ്ചരിക്കുന്നത്. ദിശാബോധമില്ലാത്ത ഇവർ എവിടേക്കാണ് പായുന്നത്? ഇവയെല്ലാം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കുട്ടികളുടെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പഠിക്കണം. അവർക്ക് ആത്മീയ ബോധം പകർന്നു നൽകണം. അതിനായി സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് ചൂണ്ട് പലകകളാകണം. ഇപ്പോഴും ഈ സൈക്കിൾ ഇങ്ങനെ തന്നെ ഇരിക്കുവാണല്ലോ, ഇതിനെന്താ ഒരു പരിഹാരം? ഇതിനെന്ത് കുഴപ്പമാണെന്നാ നിങ്ങൾ പറയുന്നത്? ഇതിനൊരു കുഴപ്പവും ഇല്ലല്ലോ. ഇപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. പലപ്പോഴും സൈക്കിളിലൊന്നും അല്ല കുഴപ്പം, നമുക്കൊക്കെ തന്നെയാ. പെരുന്തച്ഛനേക്കാൾ വലിയ മകന്തച്ഛനാകാനുള്ള ശ്രമമാണ് നമ്മൾ കുട്ടികൾ നടത്താറുള്ളത്. അത് മനസ്സിലാക്കുന്ന ഇത്തിൽ കണ്ണികൾ സമൂഹത്തിന്റെ നാലു ചുറ്റും കണ്ണും തുറന്ന് കാത്തിരിക്കുന്നു. അവർ ചിരിക്കുന്ന മുഖവും ചതിക്കുന്ന ചിന്തയുമായി നിങ്ങളുടെ പിന്നാലെയുണ്ട്. ആകാശത്തിന് നീല നിറം, ചിലപ്പോൾ മഞ്ഞ നിറം, ചിലപ്പോൾ ചുവപ്പ് നിറം. ആകാശത്തിന് നീല നിറം, ചിലപ്പോ മഞ്ഞ നിറം, ചിലപ്പോ ചുവപ്പ് നിറം, മറ്റു ചിലപ്പോ കറുപ്പ് നിറം. എന്റെ ബാല്യകാല സുഹൃത്ത് ഡോൺ, അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ. മഞ്ഞ നിറം, ചിലപ്പോ ചുവപ്പ് നിറം.